എന്നെയും രാജ്ഭട്ടിനെയും നോക്കിയിട്ടാണ് രേവതിനെയും മോഹൻലാലിനെയും മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. തൊടുവിരൽ തുമ്പാൻ തിരുമെറ്റിയിലെന്നും സിന്ദൂര രേണുവായി അണിഞ്ഞിരുന്നു എന്ന് രാവണ പ്രഭുവിലെ ആ പാട്ടിൻ്റെത് ശരിക്കുള്ളൂ. ആ പാട്ട് എന്റെ പൊട്ട് കണ്ടിട്ട് എഴുതിയതാണ്. രഞ്ജിയും ഗിരീഷും കൂടി ബീച്ചിലിരിക്കുമ്പോ പറഞ്ഞു, ബാബുരാജിന്റെ ഒറിജിനൽ ശബ്ദം കേൾക്കണോന്ന് ചോദിച്ചു രഞ്ജിയോട്. ആ കേൾക്കണം എന്ന് പറഞ്ഞു. എന്നാ ഞാനൊരു വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ ഗിരീഷ് കൂട്ടി കൊണ്ടുവരുമ്പോ ആ രഞ്ജി വന്നതിന് ശേഷം പിന്നെ ഈ പറഞ്ഞമാതിരി ഇടക്കിടക്ക് വരാൻ തുടങ്ങി. ഈ വീട്ടിലെ അംഗമായി ഒരു കൊല്ലത്തോളം കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഞങ്ങളൊരു ഞാനൊരു സാധനം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. അങ്ങനെയാണ് ദേവാസുരത്തിന്റെ സ്ക്രിപ്റ്റ് തരുന്നത് എനിക്ക്. പക്ഷെ രാജോട്ടം പറഞ്ഞത് എന്താ അറിയോ, ലാലിനെ വിളിച്ചിട്ട് സിനിമ കണ്ടിട്ട് നീ എന്നെ നന്നാക്കി എന്നാണ് പറഞ്ഞത്. മോശക്കാരനായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. ഈ ദേവാസുരവും രാവണപ്രഭുവും ഒക്കെ നമ്മൾ അറിയുമ്പോഴും അത് അറിയാത്ത ഒരുപാട് കലാകാരന്മാര് ഒരുപാട് കാലമായിട്ട് മുല്ലശ്ശേരി തറവാടിൽ വന്നു പോയതാണ്. സത്യൻ മാഷ്, മധു, അവര് എല്ലാവരും വന്നു പോയിരുന്നതും കൂടി ഒരു സ്ഥലമാണ്. സാഹിത്യകാരന്മാരാണെങ്കിലും വി കെ എൻ, എം ടി വാസുദേവൻ നായർ അങ്ങനത്തെ ആൾക്കാരൊക്കെയും വന്നു പോണ ഒരു സ്ഥലമാണ്. ബാബുക്കയും രാജുവട്ടനും ദാസേട്ടനും ഇവരെല്ലാരും കൂടി ഒരുമിച്ച് പെടുന്ന ഈ ഹാളിലിരുന്ന് പണ്ട് ഇങ്ങനെ പാടും. എല്ലാ ഗാനമേളകളുടെയും റിഹേഴ്സൽ ഈ ഹാളിലാണ്. ഈ പി ജയചന്ദ്രന്റെ അറിയാതെ എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് രാവണപ്രഭുവിലെ ആ പാട്ട് ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു മാമിന് കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ രാവണപ്രഭു. അതെ, നീലകണ്ഠനും ഭാനുമതിയുള്ള ബൈൻഡിങ് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് രാവണ പ്രഭുവിലാണ്. അത് ശരിക്കും ഞങ്ങളുടെ ജീവിതം തന്നെയാണ് അത് എന്ന് ഞാൻ പല സ്ഥലത്തും ഞങ്ങൾക്ക് അത് തോന്നിയിട്ടുണ്ട്. ടു ലവ് എവറിബഡി ഈസ് വെരി ഹാപ്പി, വെരി ഈസി, പക്ഷേ ടു ബി ലവ്ഡ്, നമ്മൾ ഒരാളാൽ സ്നേഹിക്കപ്പെടണം, അതാണ് നമുക്ക് വേണ്ടത്. ലക്ഷ്മി രാജഗോപാലാണ് നമുക്കപ്പോൾ. നമസ്കാരം മാം. നമസ്കാരം. ഈ മുല്ലശ്ശേരി തറവാട് എന്ന് പറയുന്നത് ഒരുപാട് കലാകാരന്മാരെ ഉൾക്കൊണ്ടൊരു തറവാടാണ്. ഒരുപക്ഷെ ഈ ദേവാസുരവും രാവണപ്രഭുവും ഒക്കെ നമ്മൾ അറിയുമ്പോഴും അതറിയാത്ത ഒരുപാട് കലാകാരന്മാർ ഒരുപാട് കാലമായിട്ട് മുല്ലശ്ശേരി തറവാടിൽ വന്നു പോയതാണ്. ഈ മുല്ലശ്ശേരി വീടല്ല, അപ്പുറത്തായിരുന്നു വീട്. ആ അതെ, അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരുപാട് കലാകാരന്മാർ, ഒരുപാട് പാട്ടുകാരും പാട്ട് സംവിധായകരും എല്ലാം. ബാബുരാജ് എന്ന് പറഞ്ഞൊരു വ്യക്തി കോഴിക്കോട്ടുകാരൻ താമസിച്ചിരുന്ന ഒരു വീട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതെ. പിന്നെ രാജ്ഭട്ടൻ ഏത് കാലത്തും പറഞ്ഞമാതിരി പാട്ടുകാരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. രാജ്ഭട്ടൻ നന്നായി പാടുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് പാട്ടുകാരെ കൊണ്ട് എന്നും മുല്ലശ്ശേരി വീട് നിറഞ്ഞിരിക്കുന്ന കാലമായിരുന്നു പണ്ടേക്ക് പണ്ടേ. പിന്നെ പഴയ പിന്നെ ജനറേഷനിലുള്ള സിനിമാക്കാരാണ്, നടന്മാരാണ്, സത്യൻ മാഷ്, മധു, ആ ഒരു കാലഘട്ടം. അവര് എല്ലാവരും വന്നു പോയിരുന്നതും കൂടി ഒരു സ്ഥലമാണ്. സാഹിത്യകാരന്മാരാണെങ്കിലും വി കെ എൻ, എം ടി വാസുദേവൻ നായർ അങ്ങനത്തെ ആൾക്കാരുടെയൊക്കെയും വന്നു പോണ ഒരു സ്ഥലമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷം പാട്ടുകാർക്കാണ് ആദ്യം അവാർഡ് കൊടുക്കാം, മീൻസ് മ്യൂസിക് ഡയറക്ടേഴ്സിനാണ് ആദ്യം അവാർഡ് കൊടുക്കുക. കാരണം എന്താ വെച്ചാല് പാട്ടുകാരെ എല്ലാവരും ഓണർ ചെയ്യും, ഫീമെയിൽ ആൻഡ് സിംഗർ, അത് എന്തായാലും. പക്ഷെ എല്ലാം എപ്പോഴും രാജ്ഭട്ടൻ പറയുന്നത് ഒരു സംഗീത സംവിധായകനെ ആരും ഒന്ന് പ്രൊമോട്ട് ചെയ്യണില്ലല്ലോ. അത് പണ്ടേക്ക് പണ്ടേ രാജ്ഭട്ടൻ പറയാറുള്ള ഒരു കാര്യമാണ്.